മൃഗങ്ങളുടെ മാത്രമല്ല ഇനി മനുഷ്യരുടെയും സുരക്ഷ ഉറപ്പുവരുത്തും തിരുവാലി എമർജൻസി റെസ്ക്യൂ ഫോഴ്സ്. അപകടത്തിൽപ്പെട്ടവരെ ഉടൻ ആശുപത്രിയിലെത്തിക്കാൻ സ്വന്തമായി ആംബുലൻസ് വാങ്ങിയിരിക്കുകയാണ് തിരുവാലിയിലെ യൂണിറ്റ്. അഗ്നിരക്ഷാസേനയുടെ ഓഫീസിനു സമീപം നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആഴമേറിയ കിണറ്റിലേക്ക് ഇറങ്ങിയും ഉയരം കൂടിയ മരത്തിൽ കയറിയും ERF അംഗങ്ങൾ അതിസാഹസികമായി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ രക്ഷിക്കുന്നത് പലതവണ കണ്ടിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഈ അവസ്ഥ മനുഷ്യർക്കും സംഭവിച്ചപ്പോഴാണ് ERF അംഗങ്ങൾ സ്വന്തമായി ഒരു ആംബുലൻസ് എന്ന ചിന്തയിലേക്ക് എത്തുന്നത്. യൂണിറ്റിലെ 27 പേർ സ്വന്തം നിലയിൽ ധനസമാഹരണം നടത്തി 4 ലക്ഷം ചിലവിലാണ് ആംബുലൻസ് വാങ്ങിയത്. യൂണിറ്റിലെ 3 പേർക്കാണ് ഇതിന്റെ ചുമതല. പുറമേ നിന്നും ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ സേവനം ലഭ്യമാകും. അതേസമയം സൗജന്യമായിരിക്കില്ല സേവനം. 1.5 വർഷക്കാലത്തിലേറെയായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ERF. ഞങ്ങൾക്കറിയാം കഴിഞ്ഞ കോവിഡ് കാലത്തും മെച്ചപ്പെട്ട പ്രവർത്തനമാണ് ERF ഭാഗത്തുണ്ടായത്. തുടർന്ന് അങ്ങോട്ട് എല്ലാ രംഗത്തും അകമഴിഞ്ഞ പ്രവർത്തനങ്ങൾ ഇത്തരം രംഗത്ത് നടത്തിക്കൊണ്ടുവരുന്ന ഒരു സംഘടനയാണ്. തിരുവാലി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കോവിഡ് മഹാമാരി വളരെ വ്യാപകമായി പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിൽ ഒരു ആംബുലൻസിന് വേണ്ടി നെട്ടോട്ടം ഓടാത്ത സ്ഥലങ്ങളില്ല. നമ്മുടെ പഞ്ചായത്തിൽ ആംബുലൻസ് ഇല്ല. തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ അന്വേഷിച്ചു. പിന്നീട് അവസാനം നമ്മൾ എത്തിപ്പെട്ടത് കുറേ നമ്പറുകൾ കളക്ട് ചെയ്യാനുള്ള ഒരു ഇതാണ്. എന്നാൽ മറ്റു വാഹനങ്ങൾ ഒട്ടേറെ നമുക്ക് സന്നദ്ധ സംഘടനകൾ മുഖേന ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു കുറവ് വളരെ വലുതായിരുന്നു. സാർ സൂചിപ്പിച്ച പോലെ ഇതിന് വലിയ ആവശ്യമില്ലാതിരിക്കട്ടെ. അതോടൊപ്പം തന്നെ ERF പ്രവർത്തനം എല്ലാ മെച്ചപ്പെട്ട രീതിയിൽ ഇനിയും മുന്നോട്ട് പോകട്ടെ. നമുക്കറിയാം വൈസ് പ്രസിഡന്റ് മന്നിൽ സജ്ന, ERF ജില്ലാ പ്രതിനിധി ബിബിൻ പോൾ, ERF തിരുവാലി യൂണിറ്റ് പ്രസിഡന്റ് പി ബഷീർ, അംഗങ്ങളായ ഇ.കെ. അൻസാദ്, സുനീർ പുളിക്കൽ, സി. പ്രശോഭ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.